കോൺഗ്രസിന് അധികാരം നിലനിർത്താൻ സാധിക്കുമോ കോൺഗ്രസിനെ മറച്ചിട്ട് ബി ജെ പി അധികാരത്തിലെത്തുമോ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് തിരിച്ചടിയാകുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് രാജസ്ഥാനിൽ ഉയരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടരികിൽ നിൽക്കെ രാജസ്ഥാനിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ അശോക് ഗെഹ്ലോട്ട് നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രചാരണം സച്ചിൻ പൈലറ്റിനെ പിന്തുണയ്ക്കുന്നവരുടെ വിമത നീക്കവും തള്ളാനാവില്ല അതിനിടെയാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകി അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇരു പാർട്ടികളും ഭരിച്ചിട്ടുള്ള സംസ്ഥാനം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുകയായിരുന്നു എങ്കിലും ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണുകൂടിയാണിത് ആഴ്ചകൾ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാജസ്ഥാനിൽ ആറ് ഭരണം പിടിക്കുമെന്നാണ് സർവേ പരിശോധിച്ചത് ഇരുന്നൂറ് നിയമസഭാ മണ്ഡലങ്ങളാണ് രാജസ്ഥാനിലുള്ളത് നൂറ്റിനാല് സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് പുതിയ സർവേ ഫലം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് നൂറ് സീറ്റ് നേടിയിട്ടായിരുന്നു പിന്നീട് സ്വതന്ത്രരുടെ പിന്തുണയും കോൺഗ്രസ്സിൽ ലഭിച്ചു എന്നാൽ ഇത്തവണ ബി ജെ പി മോശമാക്കില്ല തൊണ്ണൂറ് സീറ്റുകൾ നേടി ബി ജെ തൊട്ടു പിന്നിലുണ്ട് എന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യതകൾ തള്ളാനുമാകില്ല ഇരു പാർട്ടികൾക്കും സാധ്യതയുണ്ടെന്ന ചുരുക്കം രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിക്ക് എഴുപത്തിമൂന്ന് സീറ്റാണ് ലഭിച്ചിരുന്നത് അതിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ ബി ജെ പിക്ക് ആഴ്ചവെക്കുമെന്ന് സർവേ ഫലം സൂചിപ്പിക്കുന്നു സ്വതന്ത്രരുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂന്നായിരുന്നു ഇത് ആറായി കുറയുമെന്നാണ് സർവേയിൽ പറയുന്നത് രാജസ്ഥാനിൽ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശുഭപ്രതീക്ഷയിലുമാണ് കോൺഗ്രസിൽ മാത്രമല്ല ബി ജെ പിയിലും ആഭ്യന്തര പോര് രൂക്ഷമാണ് എന്നതാണ് രാജസ്ഥാനിൽ നിന്നുള്ള വാർത്ത കോൺഗ്രസിനും ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിന്റെ സർദാർപുരയിൽ ഇത്തവണ ബി ജെ പി നിർത്താൻ പോകുന്നത് വസുന്ധര രാജ സിന്ധിയാവാൻ സാധ്യതയുമുണ്ട് ബി ജെ പി ഇക്കാര്യത്തിൽ സജീവ ചർച്ചകളാണ് നടത്തുന്നത് സർദാർപുര ഗെലോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മത്സരിക്കുന്ന മണ്ഡലമാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ വസുന്ധര രാജയ്ക്ക് ഇത് അവസാന തെരഞ്ഞെടുപ്പാകാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പി നേതൃത്വം അവരെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ബദലായി ഒരു നേതൃത്വത്തെ രാജസ്ഥാനിൽ വളർത്തിയെടുക്കാൻ ബി ജെ സാധിച്ചിട്ടുമില്ല എന്നാൽ ഗെലോട്ടുമായി രഹസ്യമായ രാഷ്ട്രീയ ബന്ധം വസുന്ധരയ്ക്കുണ്ടെന്നാണ് ആരോപണം വസുന്ധരയ്ക്കെതിരെ ഉയർന്ന പല ആരോപണങ്ങളും ഗൗരവത്തോടെ നേരിടാൻ ഗെലോട്ട് തയ്യാറായിട്ടുമില്ല സച്ചിൻ പൈലറ്റ് ഈ വിഷയം ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു വസുന്ധരയെ നേതൃനിരയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിലാണ് ബി ജെ പി വസുന്ധരയ്ക്കായി ഷായും നദ്ദയും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ചയായി എന്തായാലും രാജസ്ഥാനിൽ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്നത് ചോദ്യമാണ് മോദി സർക്കാരിന്റെ തന്ത്രങ്ങളെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരിടാനായാൽ രാജസ്ഥാനിൽ കോൺഗ്രസ് വിജയം ഉറപ്പാണ് കർഷകരുടെയും ഇതര ജനവിഭാഗങ്ങളുടെയും ജീവിത ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നടത്തിയ സുദീർഘ പോരാട്ടങ്ങളുടെ കരുത്തുമായി സി രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കളത്തിലുണ്ട് മോദി സർക്കാരിന്റെ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭത്തിലും രാജസ്ഥാനിലെ കർഷകർ പ്രധാന പങ്കുവഹിച്ചിരുന്നു ജനകീയ പ്രക്ഷോഭങ്ങൾ വഴി സംസ്ഥാനത്ത് സിപിഐഎമ്മിന്റെ സ്വാധീനം വര്ധിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലും